Hi friends, Offroad Jeep ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു വർക്ക്ഷോപ്പ് വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡീസൽ പമ്പിന്റെ ഒരു സർവീസിംഗ് ആണ്. നമ്മുടെ വണ്ടി ഡീസൽ പമ്പ് സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഡീസൽ പമ്പ് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതും എത്ര റേറ്റ് ആയി എന്തൊക്കെയാണ് അതിന്റെ ചേഞ്ച് ചെയ്ത പാർട്സുകൾ കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സമീപത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഡീസൽ പമ്പിൻ്റെ പണിക്കായിട്ട് വന്നതാണ്. ഡീസൽ പമ്പ് അഴിക്കാനായിട്ട് ആദ്യം നമ്മൾ ബാറ്ററി ഊരി മാറ്റി വെച്ചു. ഇനി ബാറ്ററിയുടെ സ്റ്റാൻഡ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വേണം ഡീസൽ പമ്പ് അഴിച്ചു മാറ്റാനായിട്ട്. ഇത് ഞാൻ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്തൊരു ബാറ്ററി സ്റ്റാൻഡായിരുന്നു. അങ്ങനെ അത് അഴിച്ച് നമ്മൾ മാറ്റി വെച്ചു. ഇനി അടുത്ത് നമ്മൾ പമ്പിൻ്റെ നോസിലും കാര്യങ്ങളെല്ലാം ലൂസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് നമ്മുടെ ഡീസൽ പമ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ പുള്ളിയൊന്ന് ഊരിയെടുക്കണം, ബെൽറ്റ് ഊരി മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡീസൽ പമ്പ് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിള് കാര്യങ്ങൾ, പിന്നെ എഞ്ചിൻ്റെ കിൽ സ്വിച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ഊരിയിടുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് പമ്പ് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏകദേശം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി നമ്മൾ നൈസായിട്ട് പമ്പ് മെല്ലെ ഊരിയെടുത്ത് പുറത്തെടുത്ത് സർവീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത നമ്മുടെ ഡീസൽ പമ്പ്. ഇനി നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് നോക്കാം ഇതിനുള്ളിലെ പാർട്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഇതാണ് ഇവരുടെ ഒരു സർവീസ് സ്റ്റേഷൻ. ഇഷ്ടംപോലെ പാക്കിങ് കാര്യങ്ങൾ, അവരുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പമ്പ് സർവീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നോസലിൻ്റെ ഒരു ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നാല് നോസിലും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുകയാണ്. ഇനി ഇതിപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇനി സർവീസ് ചെയ്ത് ഓക്കെ ആക്കി ഇടാൻ പറ്റുകയാണെന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഡീസലിനെ കറക്റ്റായിട്ട് പമ്പ് എഞ്ചിനിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോസിൽ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നോസിൽ അഴിച്ച് സർവീസ് ചെയ്യുന്നത്. നമ്മുടെ പമ്പ് ടെക്നീഷ്യൻ മെല്ലെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം ഇതിനകത്ത് ഇൻറ്റേണൽ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കോട്ട് ഷെയർ ചെയ്തു തരാം. ഓവറായിട്ട് ലാഗ് അടിപ്പിക്കാതിരിക്കാനായിട്ട് വീഡിയോ കുറച്ച് സ്പീഡിൽ അങ്ങ് പ്ലേ ചെയ്യുകയാണ്. പമ്പിൽ നിന്ന് അഴിച്ചെടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഇവർ ഈ ഒരു ട്രെയിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ സിലിണ്ടറിൻ്റെ ഐറ്റംസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ഇടുന്നത്. നമ്മുടെ പമ്പിൻ്റെ ഉൾഭാഗം ഈ ഒരു ചെമ്പ് പോലത്തെ കളറിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടെന്നാണ്. കാരണം ഡീസലിൽ കൂടിയുള്ള വെള്ളം പമ്പ് വഴി എത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇവർ ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൻ്റെ സ്പെയറുകൾ അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട്.
ഇതാണ് ഈ പമ്പിൻ്റെ ഒരു ഉൾഭാഗം. അപ്പം ഈ വെള്ളം കയറിയത് കൊണ്ടാണ് ഇത് ഇത്ര ഒരു ചെമ്പ് കളർ കാണുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സിൽവർ കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ പമ്പ് പീസ് പീസാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ എടുത്ത് നമ്മൾ ഈ ട്രെയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് നമ്മൾ വാഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. വാഷ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യണം അതിനകത്ത് ഏതൊക്കെ പാർട്സിനാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് എടുത്തത് ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഉള്ളിൽ ഇനിയൊരു റൂമുണ്ട്. ആ റൂമിലാണ് വാഷിങ് കാര്യങ്ങൾ, ബഫിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നടക്കുന്നത്. ഡീസൽ ഉപയോഗിച്ചിട്ടാണ് പമ്പിൻ്റെ ഇൻറ്റേണൽ പാർട്സ് മുഴുവൻ വാഷ് ചെയ്തെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓരോ പാർട്സിനും യോജിച്ച രീതിയിലുള്ള ബ്രഷും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഇഞ്ചക്ടർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുകയാണ് വേറൊരു ടെക്നീഷ്യൻ. അപ്പം അഴിച്ചിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും പാർട്സിന് ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നാണ് പുള്ളി നോക്കുന്നത്. ഇതിൻ്റെ സ്പ്രേയിങ് കറക്റ്റ് ആയിരിക്കണം. പുള്ളി പറഞ്ഞത് പ്രകാരം അത് ഏകദേശം 250 bar പ്രഷറോളം ഇതിനകത്ത് നമുക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇഞ്ചക്ടറിൻ്റെ വർക്കിംഗ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പുറകിലെ ടാങ്കിൽ ഡീസൽ നിറച്ചിട്ടുണ്ട്. ഈ ഹാൻഡ് ലിവർ മുമ്പോട്ടും താഴ്ത്തും താത്തുന്നതനുസരിച്ച് ഡീസൽ നമ്മുടെ നോസിൽ വഴി സ്പ്രേ ചെയ്യും. അങ്ങനെ വരുന്ന സ്പ്രേയും ഇതിനുള്ളിലെ പ്രഷറും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നോസിൽ പക്ക വർക്കിംഗ് ആണെന്നാണ് അർത്ഥം. നോസലിൻ്റെ കളർ ഫെയ്ഡായിട്ടുള്ള ചില ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു മോട്ടർ വെച്ച് ചെറുതായിട്ടൊന്ന് ബഫ് ചെയ്തെടുക്കുകയാണ്. ബഫ് ചെയ്യാൻ പറ്റാത്ത ചില നീഡിൽ പോലുള്ള ഐറ്റംസൊക്കെ ഈ ഒരു മെഷീനിലിട്ട് അവരെന്തോ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്. മീൻസ് ചെറുതായിട്ടൊരു ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. അൾട്രാസോണിക് ക്ലീനർ എന്നൊക്കെയാണ് ഈ മെഷീനിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. എന്തായാലും ക്ലീനിങ് ആണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുന്ന മെഷീൻ. ഇവിടെ ഈ പുറകിലെ ചെറിയ ടാങ്കിലാണ് ഡീസൽ. ഫ്രണ്ടിലൊരു മീറ്ററുണ്ട്, അതിനകത്ത് അതിൻ്റെ പ്രഷർ കാണിക്കും എത്ര പ്രഷറിലാണ് സ്പ്രേ നടക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ റൂമിലും ഇഷ്ടംപോലെ പമ്പിൻ്റെ സ്പെയർ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം മെയിനായിട്ട് നമ്മുടെ വാഷറുകൾ, പലതരം വാഷറുകൾ, കാര്യങ്ങൾ, സർവീസ് കിറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പമ്പ് കാലിബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ. അപ്പോൾ പമ്പ് ഫുൾ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷം ഈ മെഷീനെ സെറ്റ് ചെയ്യും. അതിനുശേഷം വരുന്ന ഓരോ നോസിലും കൂടെ വരുന്ന ഡീസലിൻ്റെ വോളിയവും കാര്യങ്ങളും പ്രഷറും എല്ലാം ഇവർ ഇതുവഴി അനലൈസ് ചെയ്തിട്ടാണ് പമ്പ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിലായിട്ട് ഇഷ്ടംപോലെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ RPM, ടാക്കോമീറ്റർ, അങ്ങനത്തെ ഫ്യൂവൽ വരാനായിട്ട്, പിന്നെ മോട്ടോർ വർക്ക് ചെയ്യാനായിട്ട്.
എൻ്റെ പമ്പിൻ്റെ എലമെൻ്റ് വാൽവിനും ഡെലിവറി വാൽവിനും തേയ്മാനം ഉള്ളതിനാൽ അത് റീപ്ലേസ് ചെയ്യണമെന്നാണ് ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. ഡെലിമെൻ്റ് വാൽവിന് 1052 രൂപ ഒരെണ്ണത്തിന് വരുന്നുണ്ട്. അങ്ങനത്തെ 4 എണ്ണം നമുക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ ഡെലിവറി വാൽവും 4 എണ്ണം ഒരെണ്ണത്തിന് 274 രൂപ ആണ് അതിന് വരുന്നത്. ഏതായാലും നമ്മുടെ നോസിൽ സർവീസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, കാരണം വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണാത്തതിനാൽ സർവീസ് ചെയ്ത് തിരിച്ചിടാമെന്നാണ് ടെക്നീഷ്യൻ പറഞ്ഞത്. നോസിലഴിച്ച് തിരിച്ച് കയറ്റുന്ന സമയത്ത് ചെറുതായിട്ട് എൻ്റെ പുറത്ത് ഗ്രീസ് പൊരുട്ടിട്ടാണ് ടെക്നീഷ്യൻ കയറ്റിയിട്ടിരിക്കുന്നത്, കാരണം ഓവർ ടൈറ്റ് വന്നത് പിന്നീട് അഴിക്കുന്ന സമയത്ത് പൊട്ടാതിരിക്കാനും മറ്റുമായിരിക്കും. നോസിലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ഓവർഫ്ലോ റിട്ടേണിൻ്റെ പൈപ്പുകളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. പമ്പ് സർവീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ നമ്മുടെ ഡീസൽ ഫിൽട്ടർ കാര്യങ്ങൾ, ഡീസൽ ഫിൽട്ടറിൻ്റെ ലൈന്, സപ്ലൈ റിട്ടേൺ ലൈനുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം കറക്റ്റായിട്ട് ഡീസൽ വരുന്നുണ്ടോ തിരിച്ച് പോകുന്നുണ്ടോ എന്നുള്ളൊരു അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. എന്നാൽ മാത്രമേ പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുള്ളൂ. ഇതെല്ലാം അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇനിമേ ഫിൽട്ടർ അയച്ച് നോക്കിയ സമയത്ത് നല്ല രീതിയിൽ കച്ചറ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. ഫിൽട്ടർ രണ്ടും ഏറെക്കുറെ ചെറുതായിട്ട് ബ്ലോക്കായ രീതിയിലാണ് ഉള്ളത്. അപ്പം എനിക്ക് പറയാനുള്ള ചെറിയ അഡ്വൈസ് പുള്ളി പറഞ്ഞു തന്നതാണ്, മാക്സിമം ഈ ടൈപ്പുള്ള ഫിൽട്ടർ യൂസ് ചെയ്യാതിരിക്കുക, ഇത് പെട്ടെന്ന് തന്നെ ബ്ലോക്കാവും. പേപ്പർ ഫിൽട്ടർ യൂസ് ചെയ്യുക, അതാണ് നല്ലത്. അങ്ങനെ പമ്പ് ഏറെക്കുറെ എല്ലാം സെറ്റാക്കി ഇനി പമ്പ് ഒന്ന് കാലിബ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നോട് മെഷീൻ കയറ്റിയിട്ടുണ്ട്. ഈ കാലിബ്രേഷൻ അത്യാവശ്യം സമയമെടുക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. ഓരോ നോസിൽ കൂടെ വരുന്ന ഡീസലിൻ്റെ അളവ് അവർ ചെക്ക് ചെയ്യും, ആ ഒരു ട്യൂബിലേക്ക് വന്ന് വന്ന് ചാടുന്നത്. അപ്പം ഈ പമ്പിനെ വർക്ക് ചെയ്യാനായിട്ടൊരു മെഷീൻ, ഒരു മോട്ടർ ഇടതുവശത്തെ മെഷീനിലുള്ളതുണ്ട്. അത് നമ്മുടെ പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് കറങ്ങുന്നത്. RPM അതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് റെഡിൽ കാണാൻ സാധിക്കും. അതിങ്ങനെ അവർ കൂട്ടിക്കൂട്ടി നോക്കുന്നതനുസരിച്ച് പമ്പിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരും. അതിനനുസരിച്ച് ഡീസലിൻ്റെ സ്പ്രേ അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം ഓരോ പ്രാവശ്യം വരുന്ന അളവ് അവർ നോക്കും, എല്ലാ ട്യൂബിലും ഒരേപോലെയാണോ വരുന്നത് നോക്കും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ചാർട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് ഇത്രയും ഒരു അളവേ വരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ നമ്മുടെ പമ്പ് സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് കൂടുതൽ ഡീസൽ വോളിയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതി സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അവർ നമുക്ക് പമ്പ് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനി നമ്മൾ പമ്പിൻ്റെ ഐഡ്ലിംഗ് സെറ്റ് ചെയ്യുകയാണ്. ആ വലിയ നട്ട് ലൂസാക്കിയ ശേഷം ആ ഉള്ളിലത്തെ സ്ക്രൂ മെല്ലെ തിരിച്ച് നമ്മൾ ബൈക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മെല്ലെ ട്യൂൺ ചെയ്തെടുക്കുകയാണ്, അതിൻ്റെ ഐഡ്ലിംഗ് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട്. മേളിലത്തെ ചെറിയ സ്ക്രൂ നമ്മുടെ ഡീസൽ വോളിയം സെറ്റ് ചെയ്യുന്നതാണ്, അടിയിലത്തെ വലുതാണ് കേട്ടോ ഐഡ്ലിംഗ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഡീസൽ വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡീസൽ പമ്പിന് മെയിനായ റോളുകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിന് ആവശ്യമായ ഡീസൽ
അത് കറക്റ്റ് അളവിൽ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നത് നമ്മുടെ പമ്പാണ്. അപ്പം പമ്പ് പക്ക വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ എൻജിൻ അത് കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ, ആവശ്യമായ അളവിലും കിട്ടുകയുള്ളൂ. അപ്പം ഇത് രണ്ടും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ അതിൻ്റെ അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങും. ചിലപ്പം നമുക്ക് വലി കിട്ടത്തില്ല, ചിലപ്പം റിട്ടേൺ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ലേറ്റായിട്ടാണ് പമ്പ് നോസിൽ സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ബേണിങ് വരത്തില്ല, റിട്ടേൺ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് പമ്പാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ പമ്പ് എപ്പോഴും പക്ക വർക്കിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഈ പമ്പിൻ്റെ സ്മൂത്തായ വർക്കിങ്ങിലൂടെയാണ്. ആക്സിലറേറ്റർ കേബിളിൻ്റെ അടിയിലായിട്ട് വരുന്ന ഈ ഒരു ഹോൾസ് കൊണ്ടാണ് പമ്പിലേക്ക് ഓയിൽ അഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പമ്പിൽ ഒഴിച്ചു കൊടുക്കുന്ന ലൂബ്രിക്കേഷൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഈ പമ്പിൻ്റെ ബാഗിൽ ചെറിയൊരു അൾട്രേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. മുമ്പ് ഇതിവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയിരുന്നു, 4 ബോൾട്ടിട്ട് ക്ലോസ് ചെയ്യുമായിരുന്നു. പകരം ഇപ്രാവശ്യം ഒരു ഡ്രെയിൻ ബോൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പമ്പിലെ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യാനായിട്ട് ഈ ഡ്രെയിൻ ബോൾട്ട് ഒന്ന് അഴിച്ചെടുത്താൽ മതി. നമ്മൾ പമ്പിൽ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതിനടിയിലത്തെ ഓയിൽ പോകുന്നില്ല, പകരം ആ മോശം ഓയിലിലേക്ക് പുതിയ ഓയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ നല്ലത് കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് പുതിയ ഓയിൽ ഒഴിക്കുന്നത് തന്നെയാണ്. ഐഡ്ലിംഗ് സ്ക്രൂവിൻ്റെയും അതേപോലെ ഡീസൽ വോളിയം സെറ്റ് ചെയ്യുന്ന സ്ക്രൂവിൻ്റെയും മുകളിൽ, മീൻസ് മുകളിൽ എന്ന് പറഞ്ഞാൽ അതിന് പുറത്തായിട്ട് ഇത്തരത്തിലുള്ള നീളത്തിലുള്ളൊരു നട്ടിട്ടാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ടാണ് ഡീസൽ വോളിയും ഐഡ്ലിങ്ങും സെറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മാറത്തില്ല. പമ്പെല്ലാം സെറ്റായതിന് ശേഷം ടെക്നീഷ്യൻ അതിനകത്ത് പെയിൻറ് വെച്ച് എന്തോ മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മീൻസ് സർവീസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും മാർക്കിങ്സ് ആയിരിക്കാം, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ ഡീസൽ പമ്പിൻ്റെ പുറകിലായിട്ടൊരു ബ്രീത്തർ പൈപ്പുണ്ട്. ആ ബ്രീത്തർ പൈപ്പാണ് ഈ സെറ്റാക്കുന്നത്. പഴയ പൈപ്പ് വല്ലാണ്ട് ബെൻഡായി പോയി, അതുകൊണ്ട് പുതിയൊരു പൈപ്പ് ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. പമ്പിൻ്റെ ലൂബ്രിക്കേഷനായിട്ട് ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഗിയർ ഓയിൽ 90 യൂസ് ചെയ്യാനാണ് ടെക്നീഷ്യൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ സർവീസ് ചെയ്ത നമ്മുടെ പമ്പ് തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഈ ടൈപ്പ് പമ്പുകളിൽ നമ്മുടെ കുട്ടി ഫിൽട്ടർ ഉണ്ടാകില്ല, പകരം നമ്മൾ ഒരു കുട്ടി ഫിൽട്ടറിനകത്തോട് ആഡ് ചെയ്യുകയാണ്. ഒരു എക്സ്റ്റൻഷൻ വലിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഞാൻ ടെക്നീഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്തിരിക്കുന്ന വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ പമ്പെല്ലാം തിരിച്ചു കയറ്റി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്, നമുക്ക് ബില്ല് ഡീറ്റെയിൽ ആയിട്ട് കാണാം എത്രയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ടോട്ടൽ വന്നിരിക്കുന്ന എമൗണ്ട് 14,627 രൂപയാണ്. അതിനകത്ത് ഒരു ഡീസൽ പൈപ്പ് നമ്മൾ എക്സ്ട്രാ മേടിച്ചു. അങ്ങനെ നമ്മുടെ പമ്പ് കാര്യങ്ങളെല്ലാം സെറ്റായി, വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി എടുത്ത് വിടുകയാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ടർബോയുടെ ഒരു സർവീസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.